ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫിലിപ്പീനോ ഫുഡ് റെസിപ്പിയുമായിട്ടാണ്. ഇതിൻ്റെ പേരാണ് പാൻസിറ്റ്. ഇതിനായി നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള ഒരു വെർമിസെല്ലിയാണ്. ഇത് വളരെ കനം കുറഞ്ഞ ഒരു വെർമിസെല്ലിയാണ്. അത് ബീൻസ് ത്രെഡ് എന്ന് പറഞ്ഞ് അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. വളരെ കനം, തീരെ കനം കുറഞ്ഞൊരു വെർമിസെല്ലി, നമ്മുടെ റൈസ് നൂഡിൽസ് എന്നൊക്കെ എഴുതി കാണാൻ പറ്റും. അത് നമുക്ക് ഇതൊരു 500 ഗ്രാം ഉണ്ട്. അത് ഞാൻ വെള്ളത്തിലേക്കിട്ട് അതൊന്ന് സോക്ക് ചെയ്യുകയാണ്. ഒരു മണിക്കൂറെങ്കിലും അത് സോക്ക് ചെയ്യണം. ഇനി നമുക്ക് വേണ്ടത് ഇതിനുള്ള പച്ചക്കറികളാണ്. അതിലേക്കാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ക്യാരറ്റ്, ക്യാബേജ്, ബീൻസ് എന്നിവയാണ്. സവോള ഉപയോഗിക്കാം. ഇതിനു വേണ്ടി നമുക്ക് ഇതിനെ വളരെ കനം കുറഞ്ഞ നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ചിക്കനാണ്. ഞാനിവിടെ ചിക്കൻ കുക്ക് ചെയ്ത് അത് ചെറുതായിട്ടിങ്ങനെ പീസാക്കി വെച്ചിട്ടുണ്ട്. ഒന്നുകിൽ നമുക്കത് കട്ട് ചെയ്ത് ചെറിയ പീസുകളാക്കാം, അല്ലെങ്കിൽ കൈ കൊണ്ടിങ്ങനെ നുള്ളി റെഡിയാക്കി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ചിക്കൻ സ്റ്റോക്കാണ്. ഞാനൊരു 3 പീസ് ചിക്കൻ സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്. അത് പൊടിച്ചെടുക്കുക. ഇനി നമുക്ക് ഇത് കുക്ക് ചെയ്യാം. പാൻ എടുത്ത് സ്റ്റൗവിൽ വെച്ച് ഓയിലൊഴിക്കുക. കുറച്ച് ഓയിലൊഴിച്ചാൽ മതി, ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ മാക്സിമം 2 ടേബിൾ സ്പൂൺ ഒഴിക്കുക. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക. ആ ചിക്കനിലേക്ക് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ഇട്ടിട്ടുണ്ട്. അത് ഫ്രൈ ചെയ്തെടുക്കുക. ഈ ചിക്കൻ നമുക്കൊരു 2 മിനിറ്റ് മാത്രം ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതേ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്ത് നമ്മുടെ വെജിറ്റബിൾ ഫ്രൈ ചെയ്തെടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസും ക്യാബേജും ക്യാരറ്റും അതിലേക്ക് ഇട്ട് വഴറ്റിയെടുക്കുക. നമുക്ക് സവോള വേണമെങ്കിൽ സവോളയും ആഡ് ചെയ്യാം. കൂട്ടത്തിൽ ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് വഴന്ന് കഴിഞ്ഞു കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ സ്റ്റോക്ക് കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. പിന്നെ നമ്മളതിലേക്ക് ആ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അതുകൂടി ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഫ്രൈ ആക്കുക. ഞാനിവിടെ കുറച്ച് ഗരം മസാല കൂടി ചേർത്തിട്ടുണ്ട്. അത് തികച്ചും ഓപ്ഷണലാണ്. അപ്പം നമ്മുടെ ഒരു ഫ്ലേവറായി മാറും അത്, അതുകൊണ്ടാണ്. വേണ്ടവർക്ക് ചേർക്കാം, പക്ഷെ ഒരു നല്ല ഫ്ലേവറായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ വെർമിസെല്ലി ആഡ് ചെയ്ത് കൊടുക്കാം. ആ വെർമിസെല്ലി ഇട്ടതിന് ശേഷം അതിലേക്ക് ഒരു ഇത്തിരി എണ്ണ അതിൻ്റെ പുറത്ത് കൂടി തെളിച്ച് കൊടുക്കാം. അത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ആ വെജിറ്റബിൾ വെച്ച് ഒന്ന് കവർ ചെയ്യുക. ഇനി അടുത്ത ലെയർ നമുക്കിതിൻ്റെ പുറത്തേക്ക് വീണ്ടും ഇടാം. ഇതാ ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട് അടുത്ത ലെയറോടെ. അതിൻ്റെ പുറത്തും ഇത്തിരി ഓയിൽ ഒഴിച്ച് കൊടുക്കുക. വീണ്ടും ഇതേപോലെ തന്നെ നമുക്ക് ആ വെജിറ്റബിൾ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വിതറിക്കൊടുക്കാം. അങ്ങനെ ഉള്ള അത്രയും വെർമിസെല്ലി മൊത്തം ഇടുക. ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് മൂടി വെച്ച് അതൊന്ന് വേവാൻ വെക്കണം. ഇത് നമുക്കൊരു 5 മിനിറ്റ് ചെറിയ തീയിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തതുകൊണ്ടും ഇത് വളരെ തിന്നായ വെർമിസെല്ലി ആയതുകൊണ്ട് അത് പെട്ടെന്ന് കുക്കാവും. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് നാരങ്ങാ നീരോ വിനാഗിരിയോ ഒഴിച്ചു കൊടുക്കാം. അപ്പം അതിൻ്റെ പ്രത്യേക ടേസ്റ്റായിരിക്കും. ഇവിടെ ഞാൻ ഈ ചിക്കൻ ഉപയോഗിച്ചാണ് പാൻസിറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് മുട്ട ഉപയോഗിക്കാം. മുട്ട ചെറുതായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം ചിക്കി തോർത്തി അതിനകത്ത് ഇടാം, അല്ലെങ്കിൽ ചെമ്മീൻ കുക്ക് ചെയ്തതിന് ശേഷം അങ്ങനെയും ഇടാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.